Hi foodies, welcome back to Homebaking. ഇന്ന് നമ്മൾ ഒരു ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് ഹെൽത്തിയോ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് പൊട്ടാറ്റോ ബാസ്കറ്റ് വിത്ത് ചന ചാട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ട്രൈ ചെയ്ത് പോവും. ഒരുപാട് എന്താ പറയുക, ഓയിലി ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുത്ത് ബാക്കിയെല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള തന്നെയാണ് ചാട്ടിൽ കൊടുക്കുന്നതും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിൽ തന്നെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒരു നമുക്ക് എത്ര ബാസ്കറ്റ് വേണം അതിനനുസരിച്ച് എടുക്കുക. ഞാനൊരു ബൂണ് ബാസ്ക്കറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായതുകൊണ്ട് ഒരു 4 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പീൽ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുക്കുന്ന പൊട്ടാറ്റോ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നത് തന്നെ നല്ല നോർമൽ വാട്ടറിലേക്കാണ് ഇടേണ്ടത്. ഇല്ലെങ്കിൽ നമ്മളെ പൊട്ടാറ്റോയുടെ കളറ് മാറിപ്പോവും. ഇനി നമ്മൾ പൊട്ടാറ്റോയിൽ വെള്ളത്തിലേക്ക് ഇടുന്നത് വേറെ പൊട്ടാറ്റോയിൽ സ്റ്റാർച്ച് ഉണ്ടാവും. ആ സ്റ്റാർച്ച് കൂടെ നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബാസ്കറ്റ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒരെണ്ണം നന്നായിട്ട് ഒരു എന്താ പറയുക, സ്റ്റാർച്ച് കൂടുതലുള്ളതും കുറഞ്ഞിട്ടുള്ളതും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തന്നെ എടുക്കുക. അതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിരുന്നാൽ 2-3 ദിവസം വരെ ഈ ബാസ്കറ്റ് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ലേസൊക്കെ നമുക്ക് കിട്ടുന്നില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ നമ്മളിതിലുള്ള സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് കഴുകിക്കളയുക. ഒരു 3 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നന്നായിട്ട് കഴുകിയെടുത്ത് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് വീണ്ടും കഴുകുക, പിഴിഞ്ഞെടുക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വരുന്നതും പൊട്ടാറ്റോ എല്ലാം സ്മാഷായി പോകുമെന്ന് ഒരിക്കലും ഇല്ല. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൊട്ടാറ്റോ ആണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തെടുത്തിട്ട് ബാക്കി നമുക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് ചെയ്യാൻ. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് ലേസൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതായത് വാങ്ങിക്കേണ്ടെന്നുള്ള ലേസൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് എന്തായാലും കാണുമല്ലോ, കുറച്ച് ദിവസം ഇങ്ങനെ വെക്കുന്നതല്ലേ. അപ്പോൾ അതേ ഒരു ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു ബാസ്കറ്റ് കിട്ടുക. കാരണം പൊട്ടാറ്റോയിൽ ചേർച്ചൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ആ ടേസ്റ്റ് വരുന്നില്ലേ ഇല്ലേ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാസ്കറ്റിനുള്ള ബാക്കി പരിപാടികൾ ചെയ്യാം. ഇപ്പോൾ ദാ ഞാൻ 3-ാമത്തെ തവണയും സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ പൊട്ടാറ്റോ യൂസ് ചെയ്യുമ്പോൾ ചില പൊട്ടാറ്റോ നിങ്ങൾ കാണുന്നുണ്ടാവും എത്ര നമ്മൾ വേവിച്ച് കഴിഞ്ഞാലും ഉടയാണ്ടിരിക്കുന്നതും, അതുപോലെ ചിലത് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടയുന്ന ടൈപ്പും, 2 ടൈപ്പുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ബാസ്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബാസ്കറ്റിന് പ്ലെയിൻ ടേസ്റ്റ് ആയിരിക്കുന്നല്ലോ, ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ലേസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന ബാസ്കറ്റിന് മാത്രം. അതിനുവേണ്ടി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു 2 പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. ഒരു 4 പൊട്ടാറ്റോ ഉള്ളൂ. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വരെ കോൺഫ്ലോർ ചേർക്കുക. പിന്നെ കുറച്ച് നമുക്ക് ആ ഒരു എരിവ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച്, നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഈ സമയത്ത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേറെ ഒന്നും വേണ്ട, അത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയും അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്തെല്ലാം ഈ പൗഡറുകളൊക്കെ ഇടുന്നതിൻ്റെ മുൻപേ തന്നെ ഒരു തുണിയിൽ, ഉണങ്ങിയ തുണിയിൽ ഒന്ന് പരത്തി വെച്ചിട്ട് എടുത്താലും മതി. അപ്പോഴും നമുക്ക് നന്നായിട്ട് ഇതിലെ വെള്ളം കളഞ്ഞ് കിട്ടും. ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് ഇതുപോലെ 2 സ്ട്രെയിനർ എടുക്കാം. നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പ, ഒരെണ്ണം വലുതും ഒരെണ്ണം അതിനകത്ത് പ്രസ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് വേണ്ടത്. എന്നിട്ട് വലിയ ഈ അരിപ്പയിൽ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോയുടെ മിക്സ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരേ തിന്നായിട്ട്, ഒരേ കട്ടിയിൽ വേണം നമ്മൾ ചെയ്യേണ്ടത്. നല്ല തിന്നായി പോകരുത്, കട്ടി കൂടുകയും ചെയ്യരുത്. നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാനുള്ള ആ ഒരു ലെവലിൽ വേണം നമ്മൾ ചെയ്യാൻ. നല്ല തിന്നായി പോയാൽ നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ചെയ്തെടുക്കുക, ശ്രദ്ധിക്കുക. ഇനി പുറത്തേക്കൊന്നും അധികം വരണ്ട, ഇതിനകത്ത് തന്നെ ഇരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ
ഷേപ്പ് ചെയ്ത ശേഷം ഈ ചെറുത് കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലാണ് നമ്മൾ ആദ്യം ഇത് ഇറക്കി വയ്ക്കുന്നത്. ഇറക്കി വയ്ക്കുന്ന സമയത്ത് രണ്ട് സ്ട്രെയിനറിനെയും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ആ ചൂട് കാരണം മുകളിൽ ഭാഗത്തിരിക്കുന്ന സ്ട്രെയിനർ ഒന്ന് പൊങ്ങിപ്പോവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് സമയം നമ്മളത് പിടിച്ചിരിക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ബാസ്ക്കറ്റ് രൂപത്തിലേക്ക് വന്ന ശേഷം നമുക്ക് വിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതിനെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടാറ്റോ കളറും മാറും, അതുപോലെ ഉൾഭാഗമൊക്കെ വെന്ത് വരുന്നതും ശരിയായിട്ട് കിട്ടില്ല, ഫുള്ളായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ചെയ്യാൻ നമ്മൾ ഉപ്പ് മുളക് പൊടി കോൺഫ്ലോർ ചേർക്കാതെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഇത് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ നന്നായിട്ട് അതിലെ എണ്ണ കുറച്ച് സമയം നമ്മൾ ഫ്ലെയിം കുറച്ച് കുറച്ച് സമയം പൊക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഓയിലെല്ലാം അതിലേക്ക് തന്നെ പൂർണ്ണ ഇറങ്ങിയ ശേഷം നമുക്ക് മെല്ലെ പ്ലേറ്റിലേക്ക് കാമഴ്ത്തി തട്ടിക്കൊടുക്കുക. മെല്ലെ എടുക്കുക, ഇല്ലേ പെട്ടെന്ന് പൊട്ടിപ്പോവും, അതിൻ്റെ അരികു ഭാഗമൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ തട്ടിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ തട്ടുന്ന സമയത്ത് അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. കാരണം തിന്നാണ് നമ്മളെ പൊട്ടറ്റോ. ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തതും റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ മെല്ലെ ആദ്യ ഒരെണ്ണം ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ ഉള്ളത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. കാരണം നമ്മുടെ ഈ സ്ട്രെയിനർ നന്നായിട്ട് ചൂടായിട്ട് ഓയിലിൽ ചൂടായിട്ട് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ കണ്ടില്ല നമ്മുടെ ബാസ്ക്കറ്റ്. ഇനി നമുക്ക് അതിലേക്കുള്ള ചാട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരുപാട് ടൈപ്പ് ചാട്ടുകളുണ്ട്, ഞാനിപ്പോൾ ചണ ചാട്ടാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഹെൽത്തിയാണ്. അതിലേക്ക് നമ്മൾ ഒരു തക്കാളി ചെറുതെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം നമുക്ക് ആവശ്യമില്ല, പുറമേ ഉള്ള ഭാഗങ്ങൾ എടുക്കുക. കുരു ഒന്നും നമുക്കതിലേക്ക് വേണ്ട. ചെറുതായിട്ടൊന്ന് സ്ക്വയറായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ ഒരു പച്ചമുളക് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. രണ്ട് സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്യാം. അതുപോലെ ഒരു മൂന്ന് നാല് സ്പൂണ് ടേബിൾ സ്പൂണിന് മല്ലിയില ചേർക്കുക. മല്ലിയിലൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക്. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ബ്ലാക്ക് സോൾട്ടാണ്. ബ്ലാക്ക് സോൾട്ട് ഒരു കാൽ സ്പൂണോളം എടുത്താൽ മതി. അത് നമുക്ക് ആ ചാട്ടിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. ഇനി കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും നമ്മുടെ ഉപ്പും മുളകും ചാറ്റ് മസാലയും എല്ലാം വരുന്ന രൂപത്തിൽ ഇളക്കി കൊടുക്കുക. ചാറ്റ് മസാല ഒരു അര ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതുപോലെ ലെമൺ ജ്യൂസും നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ വെള്ളക്കടല നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളതിനെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഉപ്പ് മാത്രം ചേർത്ത് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഒരു വിസിൽ തന്നെ വന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള വേവായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി കറക്റ്റാണോ നോക്കുക. ചാറ്റ് മസാല ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഫ്ലെയിം കുറച്ച് വെച്ച് ഞാൻ ചെയ്തെടുത്ത ബാസ്ക്കറ്റിൻ്റെ കളറും കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്ത ബാസ്ക്കറ്റിൻ്റെ കളറും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏത് കളറിലാണ് കിട്ടേണ്ടത് അതിനനുസരിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുക. ഇനി നമുക്ക് ഈ ചാട്ടിനെ സെർവ് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് മിക്സ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊട്ടാറ്റോ ബാസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. ചാട്ട് നമ്മൾ യൂസ് ചെയ്യാൻ സമയത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഗാർണിഷിന് വേണ്ടി കുറച്ച് മല്ലിയില അതിൻ്റെ ഈ ബാസ്ക്കറ്റിൽ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ സേവ് കുറച്ച് ചേർത്ത് കൊടുക്കാം. സേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ കടലമാവ് കൊണ്ട് ചെയ്തെടുക്കുന്നതാണ്. നല്ല ഒരു ടേസ്റ്റാണല്ലോ അത് വരുമ്പോൾ. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക. തൊട്ട് അതിനടുത്തായിട്ട് തന്നെ മൂന്ന് ഓപ്ഷൻ കാണും, അതിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങളും ഡിഷിൻ്റെ ടേസ്റ്റുകളും സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. Thank you for watching.